കൊട്ടക്കൽ നഗരസഭ ഇടതുപക്ഷ കൗൺസിലർമാരും പാർട്ടിയും രണ്ടു തട്ടിൽ. പ്രതിപക്ഷ നേതാവ് സ്ഥാനമൊഴിയാൻ ടി പി സുബേർ കത്ത് നൽകിയതായും സൂചന. പാർട്ടി നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് കൗൺസിലർമാർ രംഗത്തെത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കോട്ടക്കൽ നഗരസഭ പ്രതിപക്ഷ കൗൺസിലർമാരും സി പി ഐ എം നേതൃത്വവുമാണ് രണ്ട് തട്ടിലായിരിക്കുന്നത്. ഡി പി സി അംഗീകാരവുമായി ബന്ധപ്പെട്ട കൗൺസിൽ സംഘർഷമാണ് വിഷയത്തിനാധാരം. മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയിൽ ചെയർമാൻ കെ കെ നാസർ ഡി പി സി അംഗീകാരത്തിനായി നൽകിയെങ്കിലും പ്രതിപക്ഷം പരാതി നൽകിയതിനെ തുടർന്ന് ഹിയറിംഗിനായി മാറ്റിവച്ചിരുന്നു. ഈ വിഷയത്തിൽ സി പി ഐ എം ജില്ലാ നേതൃത്വമടക്കം ഇടപെട്ട് സമവായത്തിനായി ശ്രമിക്കുകയും പ്രതിപക്ഷ കൗൺസിലർമാരുടെ അഭിപ്രായം മാനിക്കാതെ അംഗീകരിക്കുകയുമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇതിനെ ചൊല്ലി പാർട്ടിയിലുടലെടുത്ത പ്രശ്നങ്ങൾ സങ്കീർണമായിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന നയമാണ് സി പി ഐ എം നേതൃത്വം പല കാര്യങ്ങളിലും കൈക്കൊള്ളുന്നതെന്ന ആരോപണമാണ് കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ചു വന്ന പ്രതിപക്ഷാംഗങ്ങൾ പല വിഷയങ്ങളിലും ഇടപെടാറുണ്ടെങ്കിലും പാർട്ടിയിൽ നിന്നും അതിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ലെന്നും തങ്ങളുടെ തീരുമാനം കേൾക്കാതെ ഡി പി സി അംഗീകാരം വാങ്ങാൻ നേതൃത്വം കൂട്ടുനിന്നതിൽ പ്രതിഷേധിച്ച് കോട്ടക്കൽ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി പി സുബൈർ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കാൻ കത്ത് നൽകിയതായും പറയപ്പെടുന്നു. തുടർന്ന് നടന്ന ചർച്ചയിൽ നിന്ന് സുബൈർ ഇറങ്ങിപ്പോയതായും സൂചനയുണ്ട്. സി പി ഐ എം എൽ സി മെമ്പർ കൂടിയാണ് സുബൈർ. പ്രശ്നം ഒതുക്കി തീർക്കാൻ ജില്ലാ നേതൃത്വമടക്കം ഇടപെട്ടതായാണ് സൂചന. എങ്കിലും വിഷയം തണുപ്പിക്കാനാവാതെ കുഴയുകയാണ് പ്രാദേശിക സി പി ഐ എം നേതൃത്വം. സന്ദീപ് കെ നായർ, ന്യൂസ് ബ്യൂറോ, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.